തുടർച്ചയായ 18-ാമത്തെ വർഷമാണ് ഇരട്ടകളുടെ അപൂർവ സംഗമവേദിയായി കോതനല്ലൂർ ഫൊറോന പള്ളി മാറുന്നത്. ഇരട്ട വിശുദ്ധരായ കന്തീശങ്ങളുടെ നാമധേയത്തിലുള്ള കോതനല്ലൂർ പള്ളിയിലെ തിരുനാളിനോടനുബന്ധിച്ച് നടന്ന ഇരട്ട സംഗമത്തിനെത്തിയത് 4 ഗ്രൂപ്പ് മൂവർ സംഘം ഉൾപ്പെടെ 410 ജോഡി ഇരട്ടകൾ. ഇരട്ട വിശുദ്ധരുടെ തിരുനാളിനോടനുബന്ധിച്ച് വിശുദ്ധരുടെ അനുഗ്രഹം തേടിയാണ് തീർത്ഥാടന കേന്ദ്രമായ കോതനല്ലൂർ ഫൊറോന പള്ളിയിൽ ഇരട്ട സഹോദരങ്ങളുടെ സംഗമം സംഘടിപ്പിച്ചത്. 2007-ൽ വികാരിയായിരുന്ന ഫാദർ ജോസഫ് പുത്തൻപുരയാണ് സംഗമത്തിന് തുടക്കം കുറിച്ചത്. 35 ഇരട്ടകളുമായി ആരംഭിച്ച സംഗമത്തിൽ എത്തുന്നവരുടെ എണ്ണം വർഷം തോറും ഏറുകയാണ്. കഴിഞ്ഞ വർഷം നടന്ന ഇരട്ട സംഗമത്തിൽ 639 ഇരട്ടകളാണ് പങ്കെടുത്തത്. ഇരട്ടകളുടെ സംഗമത്തിന് തുടക്കം കുറിച്ചതിനെ കുറിച്ച് ഫാദർ ജോസഫ് പുത്തൻപുര ഷെക്കിനാ ന്യൂസിനോട് പ്രതികരിച്ചു. ഈ ഇടവകയിലെ മാമസ കണക്കൊക്കെ എടുത്തു നോക്കിയപ്പോൾ അന്ന് 58-60 ഇരട്ടകൾ ഈ ഇടവകയിലുണ്ടായിരുന്നു. കോതനല്ലൂർ ഇടവകയിൽ 10-60 വീടുകളിൽ ഇരട്ടകൾ 60 ഇരട്ടകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ ഇരട്ടകളുള്ള പള്ളി തന്നെയാണ്. അപ്പം അങ്ങനെ ഇരുന്നപ്പോഴാണ് നമ്മുടെ കണ്ണന്തര അച്ഛന്മാർ ഇവിടെ ക്ലാസ് എടുക്കാനായിട്ട് പ്ലസ് ടുവിലെ ക്ലാസ് എടുക്കാനായിട്ട് വന്നു. അവർ രണ്ടുപേരും. അപ്പം ഞാൻ അത് ചുമ്പോന്ന് കാണാനായിട്ട് പോയപ്പോൾ ഒരാൾ നന്നായിട്ട് പ്രസംഗിക്കുന്നു, ഒരാൾ പാട്ട് പാടുന്നു, അങ്ങനെയെല്ലാം ഭംഗിയായിട്ട് നടന്നു. ഉച്ചയ്ക്ക് എൻ്റെ മുറിയിൽ ഞങ്ങളുടെ മുറിയിൽ ഭക്ഷണത്തിനായിട്ട് വന്നപ്പോൾ അവരോട് ചോദിച്ചു. കാരണം അത് മെയ് മാസം അവസാനമായിരുന്നു, മെയ് എൻഡിലാണ് അവരിവിടെ വന്നത്. അപ്പം ജൂൺ മാസം 19-ാം തീയതി ഇരട്ടകളുടെ പെരുന്നാളാണെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ അവരോട് ചോദിച്ച് നിങ്ങൾ ഇരട്ടകളാണല്ലോ, ഒരു ഉപകാരം ചെയ്യുമ്പോൾ സഭയിൽ ജൂൺ 19-ാം തീയതിയാണല്ലോ ഇവരുടെ തിരുന്നാൾ, അന്ന് നിങ്ങൾക്ക് ഇവിടെ വന്നൊരു കുർബാന ചെല്ലാവോ, ഒരാൾ കുർബാന ചെല്ലിയോ ഒരാൾ പ്രസംഗം ചെയ്യാവോ എന്ന് ഞാൻ ചോദിച്ചു. അവർ യെസ് പറഞ്ഞു. അപ്പൊ അങ്ങനെ അവരാണ് ഇതിന്റെ കാരണക്കാരൻ. ആറുമാസം മാത്രം പ്രായമുള്ള മുട്ടുചിറ കടിവേലിൽ ഹേസൽ ലിസ ജോൺ, ആദം ലിസ ജോൺ, കോതനല്ലൂർ മടക്കുമുകളിൽ അദർ വജീഷ്, ആഗ്നേയ അജീഷ് എന്നിവരാണ് സംഗമത്തിലെ ഇളം തലമുറക്കാർ. 83 വയസ്സുകാരനായ വെച്ചൂർ പുരാനി വീട്ടിൽ വി എ മിഖായലാണ് സംഗമത്തിനെത്തിയ ഏറ്റവും പ്രായം കൂടിയ ഇരട്ട. ഇദ്ദേഹത്തിന്റെ ഇരട്ട സഹോദരി പെണ്ണമ്മ ജീവിച്ചിരിപ്പില്ല. 12 ഇരട്ട വൈദികരും 4 ഇരട്ട സിസ്റ്റർമാരും സംഗമത്തിൽ പങ്കെടുത്തു. ഇരട്ടകളിൽ ഒരാൾ സിസ്റ്ററും സഹോദരി കുടുംബിനിയുമായ ജോഡിയും സംഗമത്തിലെത്തി. കോതനല്ലൂർ ഇടവകയിൽ നിന്നും 25 ജോഡി ഇരട്ടകളാണ് സംഗമത്തിൽ അണിചേർന്നത്. ഇരട്ട സംഗമം ആരംഭിച്ചത് മുതൽ മുടക്കമില്ലാതെ പങ്കെടുക്കുന്ന കൊളക്കാട്ട് കളപ്പറമ്പത്ത് ബ്രിട്ടോയും ബിന്നിയും സംഗമത്തിനെത്തിയത് കണ്ണൂർ പേരാവൂരിൽ നിന്നാണ്. ഇരട്ട വൈദികരുടെ കാർമുകത്വത്തിലാണ് സമൂഹ ബലി നടത്തപ്പെട്ടത്. ഇരട്ട വൈദികരായ ഫാദർ റോയി കണ്ണഞ്ചിറ സിയമായി, ഫാദർ റോബി കണ്ണഞ്ചിറ സിയമായി, ഫാദർ ജോസഫ് ചുളപ്പറമ്പിൽ സിയമായി, ഫാദർ തോമസ് ചുളപ്പറമ്പിൽ, ഫാദർ ജോസഫ് കൊല്ലക്കൊമ്പിൽ, ഫാദർ ആന്റണി കൊല്ലക്കൊമ്പിൽ സി എസ് ടി, ഫാദർ റോജി മനക്കപ്പറമ്പിൽ സിയമായി, ഫാദർ റെജി മനക്കപ്പറമ്പിൽ സിയമായി, ഫാദർ ആൻഡോ പിഴുങ്കാട്ടിൽ, ഫാദർ അജോ പിഴുങ്കാട്ടിൽ, ഫാദർ ജസ്റ്റിൻ കായംകുളത്തുശ്ശേരി, ഫാദർ ജസ് കളപ്പുരക്കൽ എന്നിവർ തിരുനാളിനോടനുബന്ധിച്ചുള്ള സമൂഹ ബലിക്ക് കാർമ്മികത്വം വഹിച്ചു. ഇരട്ടകളുടെ സംഗമത്തിന് തുടക്കം കുറിച്ച അന്ന് ദിവ്യബലി അർപ്പിച്ച ഇരട്ട വൈദികർ തങ്ങളുടെ അനുഭവം ഷെക്കിനായ് ന്യൂസിനോട് പങ്കുവച്ചു. പേരും കൂടിയാണ് 2007-ൽ ഇവിടെ ആദ്യമായിട്ട് ഇരട്ടകളുടെ സംഗമത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കാനായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത്. അന്ന് ഇവിടെ വികാരിയായിരുന്ന പ്രിയപ്പെട്ട ജോസഫ് പുത്തൻപുരയച്ചൻ ഞാൻ ദീപിക ബാലസഖ്യം പരിപാടിയുമായിട്ട് ഈ കോതനല്ലൂർ ഇടവക പള്ളിയിലെ സ്കൂളിൽ വന്നപ്പോൾ എന്നോട് ചോദിച്ചു, ഇങ്ങനെ ഈ ജൂൺ 19-ാം തീയതി ഫ്രീ ആണോ എന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ ഫ്രീ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഇരട്ട പുണ്യാൽമാരുടെ തിരുനാളിന് ഞങ്ങളെ കുർബാനയും പ്രസംഗവുമായിട്ട് വിളിച്ചതാണ്. അപ്പോൾ അതിനോടനുബന്ധമായിട്ട് ഈ ഇടവകയിൽ തന്നെയുള്ള ഇരട്ടകളുടെ ഒരു 16 ജോഡി ഇരട്ടകൾ ഈ ഇടവകയിൽ അന്നുണ്ടായിരുന്നു. അവരുടെ കൂടി ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഒരു പ്രദക്ഷിണമായിട്ടാണ് തുടങ്ങിയത്. പിന്നീട് അതൊരു വലിയൊരു അനുഭവമായിരുന്നു. ഇരട്ടകളുടെ സംഗമത്തിൽ പങ്കെടുക്കാൻ പ്രദേശത്തെ സ്കൂളുകളിൽ നിന്നും എത്തിയ ഇരട്ട കുട്ടികൾ സംഗമത്തിന് മിഴിവേകി. മാന്നാനം കെ ഇ സ്കൂളിൽ നിന്നും 18 കുട്ടികൾ, കോതനല്ലൂർ ഇമ്മാനുവൽസ് എച്ച് എസ് എസ് സ്കൂളിൽ നിന്ന് 15 കുട്ടികൾ, ആയാങ്കോടി സെന്റ് തെരേസസ് പബ്ലിക് സ്കൂളിൽ നിന്ന് 19 കുട്ടികൾ, പാഴുത്തുരുത്ത് എസ് കെ പി എസ് സ്കൂളിൽ നിന്ന് 19, കട്ടസിറ മേരിമൗണ്ട് സ്കൂളിൽ നിന്നും 8 കുട്ടികൾ, മുത്തോലപുരം സെന്റ് പോൾ സ്കൂളിൽ നിന്ന് 4 എന്നിങ്ങനെയാണ് വിവിധ സ്കൂളുകളിൽ നിന്നും സംഗമത്തിൽ പങ്കെടുത്ത ഇരട്ട സഹോദരങ്ങളുടെ എണ്ണം. കോട്ടയം ജില്ലയിലെ കെ ഇ സ്കൂളിൽ നിന്നും 15 ജോഡികൾ, അതായത് 30 കുഞ്ഞുങ്ങളെയും കൊണ്ടാണ് ഇവിടുത്തെ അധ്യാപകർ വന്നത്. അവരോട് ചോദിക്കാം വിശുദ്ധരുടെ തിരുസന്നിധിയിൽ വന്നതിന്റെ ആ വലിയ അനുഗ്രഹത്തെ കുറിച്ച്, ആ വലിയ അനുഭവത്തെ കുറിച്ച്. സാറേ രാവിലെ തന്നെ കുട്ടികളുമായിട്ട് തന്നെ അങ്ങ് വന്നല്ലോ അല്ലേ? എത്രമാത്രം കുട്ടികളുമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്? ഒരുപാട്, അതായത് ഒരു 10-24 കുട്ടികളോളം നമുക്ക് അവിടെ തയ്യാറായിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക്
ഇപ്പോഴത്തെ കാലത്തിൻ്റെ ഒരു പ്രശ്നം അറിയാം, പനിയും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം ഏകദേശം നമുക്കിപ്പോൾ 15 to 18 നമ്മുടെ കുട്ടികൾ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അനുഗ്രഹം മേടിക്കാനായിട്ട് മാത്രമേ ഇത് എല്ലാ വർഷവും നിങ്ങൾ ഇവിടെ എത്താറുണ്ടോ? അതെ, ഇപ്പം കഴിഞ്ഞൊരു 10 കൊല്ലമായിട്ട് നമ്മൾ ഏകദേശം ഇവിടെ തന്നെ വന്ന് അനുഗ്രഹം മേടിക്കാറുണ്ട്. തിരുനാൾ പ്രദക്ഷിണത്തിൽ വിശുദ്ധരുടെ തിരുശേഷിപ്പ് വഹിച്ചതും ഇരട്ട വൈദികരായിരുന്നു. സംഗമത്തിൽ പങ്കെടുത്ത ഇരട്ട സഹോദരങ്ങളെ കന്തീശങ്ങൾക്ക് സമർപ്പിച്ച ശുശ്രൂഷ വികാരി ഫാദർ സെബാസൻ പടിക്കക്കുഴിപ്പിൽ നിർവഹിച്ചു. തിരുനാളിനും ഇരട്ട സംഗമത്തിനും വികാരി ഫാദർ സെബാസൻ പടിക്കക്കുഴിപ്പിൽ സഹവികാരി ഫാദർ ടോം ജോസ് മാമലശ്ശേരിയിൽ എന്നിവർ നേതൃത്വം നൽകി. കേരളത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുള്ള അനേകം ഇരട്ടകളാണ് ഈ ദേവാലയത്തിൽ ഇന്ന് ഒത്തുകൂടിയത്. അവരൊന്നു ചേർന്ന് വിശുദ്ധ ബലിയിലും വിശുദ്ധൻ്റെ തിരുശേഷിപ്പുമായുള്ള ആ പ്രദക്ഷിണത്തിലുമെല്ലാം അവർ പങ്കെടുത്ത ശേഷം അവർ ഒന്നു ചേർന്ന് ഒരു സ്നേഹവിരുന്നിലും കൂടെ പങ്കെടുത്ത ശേഷമാണ് വിശുദ്ധൻ്റെ അനുഗ്രഹങ്ങൾ വാങ്ങി കേരളത്തിൻ്റെ അവരുടെ നാനാ ഭാഗങ്ങളായ ആ പ്രദേശങ്ങളിലേക്ക് അവർ പോകുന്നത്. ക്യാമറമാൻ ആന്റണി ജോസഫിനൊപ്പം സജി ആന്റണി, ഷെക്കീന ന്യൂസ്.